ഇത്തവണത്തെ തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 25 കോടിയുടെ ടിക്കറ്റ് വിറ്റത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബത്തേരിയിലെ നാഗരാജിന്റെ എൻജിആർഎസ് ലോട്ടറീസിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത്. മൈസൂർ സ്വദേശിയാണ് നാഗരാജ്. സഹോദരൻ മഞ്ജുനാഥും ചേർന്നാണ് ലോട്ടറി കട നടത്തുന്നത്. ആരാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വാങ്ങിയത് എന്നറിയില്ലെന്ന് നാഗരാജ് പറയുന്നു. ഒരു മാസം മുൻപാണ് ടിക്കറ്റ് വിറ്റത്. എവിടെ നിന്നുള്ളയാളാണ് എന്നറിയില്ല. ഉദുമൽപേട്ട, ഗൂഡല്ലൂർ, മൈസൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെല്ലാം എത്തുന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. രണ്ടു മാസം മുൻപ് വിൻവിൻ ലോട്ടറിയുടെ 77 ലക്ഷം സമ്മാനം ഈ ഏജൻസിയിൽ നിന്ന് വാങ്ങിയ ലോട്ടറിക്ക് അടിച്ചിരുന്നു. 15 വർഷമായി നാഗരാജ് ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട്. 5 വർഷം മുൻപാണ് കടയിട്ടത്. ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ, നാലാം സമ്മാനം 5 ലക്ഷം രൂപ, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ, 500 രൂപ അവസാന സമ്മാനം എന്നിങ്ങനെയാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലെത്തിയത്. ബമ്പർ അടിച്ച ടിക്കറ്റിന്റെ ഉടമയ്ക്ക് 12.8 കോടി രൂപയായിരിക്കും ലഭിക്കുക. 80 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 71,28,218 ടിക്കറ്റുകൾ വിറ്റുപോയി. മലയാളം ടെലിവിഷൻ, വയനാട്. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ നാട്ടിലെവിടെ